ഞാൻ ദേവികയുടെ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി നിൽക്കാതെ മാറി തരണമെന്നും താനെ മാറി തന്നില്ലെങ്കിൽ ഏത് തടസ്സമായാലും തട്ടി മാറ്റേണ്ടി വരുമെന്ന് തന്നെ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മീരാം, ഞാൻ പറയുന്നത് ശാന്തമായി ഒന്ന് കേൾക്കണം. നന്ദം പറയാൻ പോകുന്നതൊക്കെ ദേവിക നേരത്തെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറഞ്ഞും കേട്ടും കളയാൻ സമയമില്ല. കുറച്ചു കഴിയുമ്പോ താഴെ എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ വിവാഹക്കാരി അനൗൺസ് ചെയ്യും. ആ മുഹൂർത്തത്തിന് വേണ്ടി നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. മീരാം, നടക്കാത്ത കാര്യങ്ങൾ നീ പറയരുത്. എന്റെ ജീവനും ജീവിതവും ദേവിക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ ആഗ്രഹിക്കാനോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ മോഹിക്കുന്ന ഒരാളല്ല ഞാൻ. എന്റെ പങ്കാളിയെ ഞാൻ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ വിധി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇന്നെല്ലാം പരസ്പരം പറഞ്ഞ് അവസാനിപ്പിച്ച് ഭാര്യ ഭർത്തക്കന്മാരായി ജീവിച്ചു തുടങ്ങാൻ തയ്യാറെടുത്തിരിക്കാൻ ഞങ്ങൾ. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നിന്നെ ഞാൻ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. നിനക്ക് ഞാൻ മോഹങ്ങൾ തന്നിട്ടില്ല. നിന്നോട് ഞാൻ മറ്റൊരു രീതിയിൽ ഇടപെട്ടിട്ടുമില്ല. നിനക്കും അത് അറിയാമല്ലോ. ഞങ്ങളെ വിട്ടേക്ക് മീര. ഞങ്ങൾ ജീവിച്ചോട്ടെ. നല്ലൊരു പാർട്ണറെ നിനക്കും കിട്ടും. പിന്നെ ഞാനും ദേവിയും തമ്മിൽ കല്യാണം കഴിച്ച കാര്യം നേരത്തെ അറിയിക്കാഞ്ഞത്, അതിനുത്തരവാദി ഞങ്ങളാരുമല്ല. മീരയുടെ എല്ലാമായ പ്രഭാന്റിയ എൻ്റെ അമ്മ. എത്രയോ സാഹചര്യങ്ങളിൽ ഞാൻ എല്ലാം പറയാൻ ഒരുങ്ങിയതാ. അപ്പോഴൊക്കെ അമ്മ തടയുമായിരുന്നു. പിന്നെ മീര ആത്മഹത്യ കൂടി ശ്രമിച്ചപ്പോൾ ദേവിയും ഭയന്നുപോയി. എല്ലാം മീര അറിയിച്ച വീണ്ടും എന്തെങ്കിലും കണക്കേ ചെയ്യുമെന്ന് പേടിച്ചു. അന്ന് ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് നീ ആഗ്രഹിച്ചു നന്ദ. എന്താ മീര നീ പറയുന്നേ? എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി താൻ ഈ വാശം പിടിച്ച് നിൽക്കരുത്. പ്ലീസ്, ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. നിന്റെ ഭർത്താവാകാൻ എനിക്ക് സാധിക്കില്ല. പ്ലീസ്, അതൊന്ന് മനസ്സിലാക്ക്. അപ്പോ നമ്മളിനി അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അപ്പോ കേക്ക് കിട്ടിയല്ലേ മാഡം? അല്ല, അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കി നോക്കാം പ്രഭ. സിദ്ധു, ഒരു മിനിറ്റ്, ഒന്ന് പുറത്തേക്ക് വരൂ. അപ്പോ ആങ്കറിന്റെ അനുവാദത്തോടെ ഞാനൊന്ന് ഇറങ്ങാം. ഓ, വെരി നൈസ്. ബലരാമ, എടോ താരതന്ത പണിയാ കാണിച്ചേ. എന്തുപറ്റി? താൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ആദ്യം മീരയുടെയും നന്ദന്റെയും കാര്യം പറയുമെന്ന് ഞാൻ കരുതി. നന്ദന്റെയും മീരയുടെയും വിവാഹം അനൗൺസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇങ്ങനൊരു ചടങ്ങ് നടത്തി തന്നെ. അതെന്താ ബലരാമ അങ്ങനെ പറഞ്ഞത്? രജനി എന്റെ മകളാ, നന്ദന്റെ ചേച്ചി. അതല്ലേ ആദ്യം പറയേണ്ടത്. ആ, ഓക്കെ ഓക്കെ, അത് വിടാം. ഏതായാലും ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, ഇനിയിപ്പോ മീരയിടുന്നതിന്റെ കാര്യം പറയും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.